ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എലിയാസ് ലിവാ മൂശക്കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ നല്ല വിളവ് നൽകുന്ന ഹൃദയങ്ങളാക്കി തീർക്കണം എന്നാണ് ഈശോയെ ആഗ്രഹിക്കുന്നത്. നല്ല വിള നിലയങ്ങളാകണം നമ്മുടെ ഹൃദയങ്ങളെ. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അർത്താരിയിലേക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ ദൈവം നമുക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. പുതിയ ആഴ്ചയിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അർത്താരിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. തമ്പുരാൻ നമ്മളോട് ഒത്ത് ഉണ്ട് എന്നുള്ള ആ വലിയ വിശ്വാസത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിക്കാം. വിശുദ്ധിയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സകലരെ പോലെ പ്രമേലമാകണമേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നേടണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മഹാമാരും മനുഷ്യരും അങ്ങ് ദർശിതൻ എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു.
ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്നതിന് ഈ ദിവ്യരഹസ്യങ്ങളുടെ പരിഗ്രഹത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായി ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാനനവരേതം. കർത്താവേ സ്തുതി പാടും, അനുദിനമേ വാഴ്ത്തും ഞാൻ ിമിരഞ്ഞവരും ആരം സുസ്ഥിരവനാന മഹിമേക്കലമുരതമുരയോടും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിഞ്ഞുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എൻ്റെ ഉടനല്ലെങ്കിൽ ആറ്റിൻ്റെയും സൃഷ്ടാവാകൻ സകലത്തിൻ്റെയും നാഥായനേക്കും ആമേൻ. സർവാധിപനായ കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമാവനുകയാത്മാവിൽ ഉത്തമരക്ഷയുമേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സ്ഥിതിമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായിലേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്ന പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനേ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിഭാവനാം സർവേശ, പരിഭാവനാം ബലവാനേ, പരിഭാവനാം ആമർത്യനേ. നിന്ദ്രുഭയങ്ങൾ കേളമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സ്മൃതനായി വസിക്കുന്ന പരിശുദ്ധനും സദ്ഗ്രഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. എൻ്റെ സഹോദരരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വായന അദ്ധ്യായം 30 വാക്യങ്ങൾ 18 മുതൽ 26 വരെ.
അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യ പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കാരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും ദൂരെ പോകുവിനെന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞുകളയും അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിനു മഴ നൽകും ധാന്യം സമൃദ്ധമായി വിളയും അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും നിലമുഴുകുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലുകൊണ്ടും ഒരുക്കിയതും ഉപ്പു ചേർത്തതുമായ വൈക്കോൽ തിന്നും മഹാസംഹാരത്തിൻ്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണു തകരുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും വെള്ളം നിറഞ്ഞ അരുവികൾ ഉണ്ടാകും കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ചുകെട്ടുകയും തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യൻ്റെ ശോഭ പോലെയും സൂര്യപ്രകാശം ഏഴ് ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചായിരുന്നു എന്ന പോലെ ഏഴിരട്ടിയും ആകും. മനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നെ വേദികയിൽ അന്തരതിരുതല്ലോ നിത്യപിതാവിന്നും സുരനും രുഹൈക്കും സ്തുതിയുണ്ടാകട്ടെ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ തിരുവചനങ്ങളുടെ മധുരസ്നം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. എൻ്റെ സഹോദരെ, വിശുദ്ധ പൗലോസ് ലിഖിത തെസ്സലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം 2:14-17 വരെയും അധ്യായം 3:1-3 വരെയുമുള്ള തിരുവചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനമുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും
നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവർത്തികളിലും സൽവചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അവസാനമായി സഹോദരരെ, കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13 1 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരുകിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയുമുണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രമിക്കുന്നു, എന്നാൽ ലൗകിക വികൃതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ്
നല്ല നിലത്ത് വീണത്. അവൻ 100 മേനയും 60 മേനയും 30 മേനയും ഫലം പുറപ്പെടുവിക്കുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹനിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്ന വിതക്കാരനായ യേശു നമ്മളെ നമ്മളുടെ ഇടയിലൂടെ കടന്നു പോവുകയാണ്. വചനമാകുന്ന വിത്ത് വിതച്ചുകൊണ്ടാണ് യേശു കടന്നു പോകുന്നത്. വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. സമാന്തര സുവിശേഷങ്ങളിൽ 3 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് മത്തായിയുടെ സുവിശേഷമാണ്, 13:1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4:1 തുടങ്ങിയ ഈ വിതക്കാരൻ്റെ ഉപമയുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 8:4 മുതലുള്ള തിരുവചനങ്ങളിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് കാണുന്നില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് നമുക്കറിയാം. എന്നാലും ഈ വചനത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ വിത്തിൻ്റെ ഉപമയെപ്പറ്റി യോഹന്നാനെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ 3 സുവിശേഷകന്മാരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഈ സുവിശേഷ ഭാഗം വിവരിച്ചിരിക്കുന്നത്. നമുക്കറിയാം യേശു ഉപമകൾ പറഞ്ഞ് സാധാരണ അങ്ങ് നിർത്തുകയാണ് ചെയ്യാറ്. ഇവരക്കാരൻ്റെ ഉപമ പറഞ്ഞ് അതിൻ്റെ വിവരണവും കൂടെ യേശു പറഞ്ഞിരിക്കുകയാണ്. എന്താണ്, ആരാണ് വിതയ്ക്കുന്നത്, എന്താണ് വിതയ്ക്കുന്നത്, എവിടെയാണ് ചെന്ന് വീഴുന്നത്, നിലമെന്താണ് എന്നുള്ള വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തെ ദൈവവചനം എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് ഈ ഉപമയിലൂടെ യേശു പറഞ്ഞു തരികയാണ്. നമ്മളൊക്കെ എങ്ങനെ സ്വീകരിക്കുന്നു ദൈവവചനം, മാമോദിസ സ്വീകരിച്ചതിലൂടെ നമ്മളൊക്കെ ദൈവവചനത്തിൽ വളർന്നു വരേണ്ടവരാണ്. ക്രൈസ്തവ ജീവിതം മാമോദിസയുടെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ആ വചനം നമ്മളിൽ വിത്ത് നമ്മളിൽ ഇട്ടു. ആ വിത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളർന്ന് ഫലം നൽകേണ്ടതാണ്. പിടിച്ചോ പറയുക, പലസ്തീനായിലെ ആ കൃഷിസ്ഥലങ്ങളുടെയൊക്കെ പശ്ചാത്തലമുണ്ട്. വളരെ ഫലഭൂഷ്ടമായ സ്ഥലമാണ് പലസ്തീന പ്രദേശം, നമുക്കറിയാം. അവിടെ കൃഷിഭൂമിയുടെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ഈശോയ്ക്കറിയാം. അതനുസരിച്ചാണ് ചെയ്യുന്നത്. നല്ല വിളനിലത്ത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പാറകളുണ്ട്, ചെറിയ പാറകൾ. അതുപോലെ സൈഡുകളിലൊക്കെ മുള്ളുകളുണ്ട്. ഈ കൃഷിസ്ഥലങ്ങളിലൂടെ നടന്ന് കർഷകന് പോകുവാനായിട്ട് വഴിയുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഉപമ യേശു പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ആ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് യേശു തൻ്റെ പ്രബോധനം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ 4 തരത്തിലുള്ള നിലമാണ് നമ്മൾ കാണുന്നത്. വഴിയരുക്, ഇതുപോലെ പാറ, അധികം മണ്ണില്ലാത്ത സ്ഥലമുണ്ട്, മുള്ളുകൾ നിറഞ്ഞ ഇടമുണ്ട്, അതുപോലെ തന്നെ ഉഴുതുമറിച്ച് വളരെ ഭംഗിയായിട്ട് വിത്തിന് വളരുവാൻ വളർന്ന് ഫലം പ്രകടിപ്പിക്കുവാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള നിലവുമുണ്ട്. അതിൽ ഈ 4 എണ്ണത്തിൽ
മൂന്നെണ്ണം പാഴായിപ്പോകുന്നത് നമ്മൾ കാണുകയെ. അരിച്ച് മൂന്നെണ്ണം പാഴായി പോവുകയാണ്. നല്ല നിലത്ത് വിതച്ച വിത്ത് മാത്രമേ വളർന്നു വരുന്നുള്ളൂ. അതും വിളവ് നൽകിയപ്പോൾ മൂന്ന് തരത്തിലാണ്. മൂന്ന് വിധത്തിൽ വിത്ത് നഷ്ടപ്പെട്ടു പോയി, മൂന്ന് വിധത്തിൽ അത് വിളവ് നൽകി. 100 മേനി, 60 മേനി, 30 മേനി തന്നുവെന്നാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല നിലത്ത് വിതച്ച വിത്ത് പോലും പല രീതിയിലാണ് വിളവ് തന്നത്, ഫലം തന്നത്. നമുക്കറിയാം നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ നല്ല നിലം പോലെയാണ്. ഈ നല്ല നിലത്ത് നമ്മളുടെ ദൈവവചനമാകുന്ന ആ വിത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞു, അത് വളർത്തിയെടുത്തേണ്ടതാണ് നമ്മുടെ കടമയാണ്. വളർത്തിയെടുക്കുമ്പോൾ പോലും അതിന് ഫലം നൽകുന്നത് പല വിധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ 100 മേനി വരം നൽകുവാൻ പറ്റുകയില്ല. ചിലപ്പോൾ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ അവനെ ആ രീതിയിലാക്കി തീർക്കുന്നു. അതുകൊണ്ട് അവന് 100 മേനിയും ഫലം നൽകുവാനായിട്ട് സാധിക്കുന്നില്ല. വേണ്ട, 30 മേനിയെങ്കിലും തരിക, 60 മേനിയെങ്കിലും തരിക. നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ട അവസരമാണ് സ്നേഹം നിറഞ്ഞവർ. നമ്മളിലേക്ക് വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി എങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു, അത് എന്ത് ഫലം നമുക്ക് നൽകുവാൻ സാധിക്കും, അതൊക്കെ ഫലം നൽകുന്നത് നമ്മുടെ ജീവിതമാണല്ലേ. തീർച്ചയായിട്ടും അതെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതമാണ്. നമ്മൾ ആരാണ്, എന്താണ് എന്ന് അതാണ് ഫലം. നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് ഫലം. ദൈവവചനം നമ്മളുടെ കുടുംബത്തിന് ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാകും. ഇവിടെ തമ്പുരാൻ വിതച്ച വിത്ത് വളരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം, ഐക്യം, അവരുടെ സ്വരുമ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, അവരുടെ സ്നേഹം, ഐക്യം, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെയാണ്. സമാധാനം, ശാന്തി, പ്രാർത്ഥനയുടെ ഭവനം. അപ്പോഴാണ് ആ വിത്ത് വളർന്ന് ഫലം നൽകുന്നത്. നമ്മളെ പ്രവർത്തനങ്ങൾ, മണ്ഡലങ്ങൾ, ക്രൈസ്തവനായ എന്നെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തു പ്രത്യേകതയുണ്ട് നമുക്ക് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ അക്രൈസ്തവരായുള്ള ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവിടെ ക്രൈസ്തവൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യുവാൻ സാധിക്കും, ഞാൻ ആരാണ്, എന്നിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, വ്യത്യസ്തതയുണ്ടോ മറ്റുള്ളവരിൽ നിന്ന്. ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ വിതയ്ക്കപ്പെട്ട ആ വചനം വളർന്നു വരുന്നുണ്ട്, അത് ഫലം നൽകുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ദൈവവചനത്തിൻ്റെ ഭവനങ്ങളാക്കാം. ദൈവവചനം വായിക്കാത്ത, ദൈവവചനം ധ്യാനിക്കാത്ത ഓരോ ദിവസം നമ്മളിലുണ്ടാകരുത്. എന്നും ദൈവവചനം വായിക്കണം. വചനമേകാനും നമുക്ക് സാധിക്കണം. വചനം നമ്മളുടെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായി ഞങ്ങളുടെ മേലധികാരിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ
ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് തിരുവാതിരപ്പെടുകയും അങ്ങയെ മഹത്വം കണ്ട് ഭീതി കൊണ്ട് വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങേതിരെ ഏൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട വാഗ്ദാനത്തിൽ നാട്ടിലേക്ക് മോശം നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭാധ്യക്ഷം പിതാവുമായ കർദ്ദിനാൾമാർ ജോർജ് അറിഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും മാർ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായും മാർ ജോസ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെ എവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായി മിശിഹായും അങ്ങ് കുരിശടയാളത്തോടെ വാനമേയങ്ങളിൽ അവതനാകുമ്പോൾ അങ്ങയുടെ വലത്ത് ഭാഗത്തിന് തിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായി മിശിഹായി ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോന്നെതിരെ എടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രസഹാരഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായനേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായിരുന്നതിൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം ചെയ്യട്ടെ. സർവരും ഒന്നായി പാടി
സാക്ഷികളെയും സൽക്കർമ്മികളെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു ബ്രദരെല്ലാരും നിൻ മഹിരോദ്ധാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിരനായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സർവദേവസൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സർവശക്തനുമായ യുഗങ്ങളിലാണ് പിതാവിനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ദൈവവും പിതാവിനോടെ ശ്രദ്ധേയമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഗന്ധം നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പിറന്നു പന്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ഥിരമായി നൽകപ്പെട്ടുവരികയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്കുന്നവരെയും പിതാവിനെന്നു മനുഷ്യരെയും ജീവിക്കുന്നവരെയും പിരിക്കുവാൻ അവിടുന്ന് വീണ്ടും നിർവഹിച്ചിരിക്കുന്നു. പിതാവിൽ നിന്നും തുടർന്നും പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും പറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും പാതിരാകീസ്മാരും മദ്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രേ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച ലോകത്തും ബർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാലി വലിയ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും കാരണമാകട്ടെ. പിതാവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഈ കുർബാനയോടൊന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്പ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരികസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങളുടെ ആത്മാവോടും കൂടെ.
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിനുമാരെ സിംഗ കുദാശയപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാകൃതിയുടെ ഭക്തനോടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെയും കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പിതാ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറെ തിരുത്വത്തിൻ്റെ ആരാധ്യമായ നാമോലാധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. ഇന്ത്യയുടെ നാലാങ്ക ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കൃപ കാണിക്കുകയും ചെയ്ത് സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപയന്മാരോടും സ്വാമ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ I'm not afraid.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തിരക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ വക്കിലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്ന നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങ് ഞങ്ങൾക്ക് നല്ല എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലധിഷ്ഠനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധിഷ്ഠനും പിതാവുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലിതായ്ക്ക് വേണ്ടിയും മാർ ജോസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സന്യാസിനി സന്യാസികളന്മാരായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും മതിലുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഇടവിയിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ആതുര സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും കൊറോണ വൈറസ് മൂലം വേദന അനുഭവിക്കുന്ന ഞങ്ങളെല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. സ്തുതിക്കുന്നു
നിശബ്ദരായി ആദ്രം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പിതാവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തലാടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമായിട്ട് കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹുമരക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായിട നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാര്യത്തെ വിധം എന്നോട് ദൈവ തോന്നണമേ. അങ്ങയുടെ കാര്യത്തിനനുസൃതമായി എന്റെ പാപങ്ങളുമായിക്കളണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാ, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരഹവും പരിശുദ്ധവും ജീവരായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായേ, എന്നിട്ട് തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവരായകവുമായപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിത്യജീവന്റെ അപ്പമിതാരയിൽ നിന്നും നിന്നകദാരിത്തേ ജീവന്റെ നമ്മുടെ കർത്താവേശ്വരമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അധ്യാനങ്ങളോടെ സമീപിക്കാം. അനുതാപമുള്ളാവുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനാധിപത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനോദങ്ങളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പോത്തിരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ്, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്ന് സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന യാതനങ്ങളെ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിനെ ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച് വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടി ആവർത്തിക്കുന്നു. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകട്ടെ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഭാഗവതത്തിന്റെ അച്ചാരും കുരിശിലതാളിൽ നമുക്ക് അഭയമേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ തന്റെ ശരീരങ്ങൾ ഞങ്ങൾക്ക് നൽകേണ്ടാവേ, ഞങ്ങൾ അങ്ങേ ശ്രദ്ധിക്കുന്നു. നമ്മേ ജീവിപ്പിൻ കർത്താവേ, മിശിഹായുടെ കൃപാവും അവിടുത്തെ കരുണയും എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരി, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കുള്ള നമ്മേ ദൈവം എന്ന നീക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ പ്രാർത്ഥന. ഓ എന്റെ ഈശോയേ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യഗുരാശിരങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സ്നേഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഒരു പാടവൻ കൊടുക്കാൻ
ശാസിച്ച് ദൈവമുണ്ടെന്ന് നോക്കണം ചില അറിയിപ്പുകളുണ്ട്. അടുത്ത ഞായറാഴ്ച മുതൽ രണ്ടാമത്തെ കുർബാന 8:45 8:45 കാര്യഗ്രസ്ഥത്തിന് അല്പം കൂടെ സമയം കിട്ടാനാണ് നമ്മളിതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10:30 കഴിയുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ കുർബാന, അതുകൊണ്ടാണ്. അതുകൊണ്ട് 8:45 നമ്മൾ ആരംഭിക്കാം. ഇപ്പോൾ 10:30 തീർച്ചയായിട്ടും നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് അല്പം സമയം കിട്ടും കുർബാനയ്ക്ക് ശേഷം. വീട്ടിലിരുന്ന് ഭവനങ്ങളിലിരുന്ന് കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്പസമയം കിട്ടും വന്ന് വിശ്രമിച്ചിട്ട് കാര്യഗ്രസ്ഥം തുടങ്ങുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യുവജനങ്ങൾ രണ്ടാമത്തെ കുർബാനയ്ക്ക് വരുവാൻ പ്രത്യേകം ഞാൻ താല്പര്യപ്പെടുകയാണ്. യുവജനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ഇന്ന്. രണ്ടാമത്തെ കുർബാന നമുക്ക് 50 വെച്ച് രണ്ട് കുർബാനയ്ക്ക് വരാവുന്നതാണ്. രാവിലെ കുർബാനയ്ക്ക് 50 കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ യുവജനങ്ങളും രാവിലെ ഒത്തിരി പേര് വരുന്നുണ്ട്. രണ്ടാമത്തെ കുർബാനയ്ക്ക് വരുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 6 യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കുർബാന ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവകയിലെ എല്ലാ യുവജനങ്ങളും അതിൽ പങ്കെടുത്തു എന്നെനിക്കറിയാം. വളരെ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ കുർബാനയ്ക്ക് ശേഷം അവരുടെ ഇലക്ഷൻ നടന്നു. വളരെ നന്നായിട്ട് അവർ ഇലക്ഷൻ നടത്തി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അവരുടെ പേരുകൾ ഞാൻ വായിക്കുകയാണ്. പ്രസിഡൻ്റായിട്ട് റിൻഡു രാജു, സെക്രട്ടറി ആൻഡ്രോസ് വിൻസെൻ്റ്, വൈസ് പ്രസിഡൻ്റ് റിത്തു തോമസ്, ജോയിൻറ്റ് സെക്രട്ടറി മെൽവിൻ ഓപ്പൻ, ട്രഷറർ ടോമി യാക്കോബ്, ജോയിൻറ്റ് ട്രഷറർ റോജിൻ ജോൺ, യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ആൽവിൻ ഫിലിപ്പ്, റോസ ടന്യ ഓപ്പൻ, യൂത്ത് കൗൺസിലേഴ്സ് ജോസഫിൻ ജോസ്, മരിയ സജി, ഇവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുതിയ ഭാരവാഹികൾക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പഴയ ഭാരവാഹികൾ അവർ വളരെ ഭംഗിയായിട്ട് നമ്മുടെ
യുവജന സംഘടന DSYM പയ്യം കൊണ്ടുപോയി എല്ലാ നമ്മുടെ ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സജീവമായിരുന്നു. നമുക്കറിയാം നമ്മുടെ യുവജനങ്ങൾ എല്ലാ കാര്യത്തിലും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് അവരെ അവരെ അതുപോലെ തന്നെ ആൽവിൻ തോമസിനെയും അതുപോലെ സംഘത്തെയും പ്രത്യേകം ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ നൽകിയ ഇടവകയ്ക്ക് വേണ്ടിയിട്ട് നൽകിയ ആ വലിയ സേവനത്തെ അഭിനന്ദിക്കുകയും അതുപോലെ നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ രൂപതയിൽ തന്നെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് നമ്മുടെ യുവജനങ്ങൾ വന്നിരിക്കുകയാണ്. വളരെ നന്നായിട്ട് അവരെ എല്ലാ കാര്യങ്ങളും രൂപതയിലെ കാര്യങ്ങളാണെങ്കിലും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യത്തിലൂടെ വിട്ടിരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന ഭാരവാഹികളും അതുപോലെ യുവജനങ്ങളെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ഞാൻ ആശംസിക്കുകയാണ്. ശുദ്ധവാൻമാരിദ്രുവവും ജീവിതായുവും ദേവിമാരേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ മേധാവിത്വത്തെ കുറിച്ച് കർത്താവേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് വിമോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി സകലത്തെയും പൗത്രിയിരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുകയാൽ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും. ക്ഷണവും ചിരകാലം കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ. വിശദീകരണത്തിന്റെ പരിപാടമേ സ്വസ്തി. പരിശുദ്ധമായ ശരീരത്തെ നിസ്സംഗം അവരുടെ ഭൂഷപ്പെട്ട കണ്ണുകളെ മലിനമാക്കാതെ അങ്ങനെ നിർബലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ ഭംഗിയെ മുതൽ പ്രവേശിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവശങ്ങളാഴ്ത്തുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദൈവസ്നേഹം അവരുടെ ലോകബന്ധങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമ്പന്നങ്ങളായി ഭവിക്കട്ടെ.
അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഏകത്തോടെയാണ് ആത്മാശ്വാസവും പരിശുദ്ധ സഹായത്തിന്റെ മൗഢവുമായി തീരണേ. ആമേൻ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിരി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുവമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറാനുള്ള കൃപയെ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളുടെ മങ്കിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങൾ മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, വിശേഷിച്ച കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമീൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമായണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സുരുത്തിലെ പോലെ ഭൂമിരുവാകണമേ. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തീ കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന് പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രഭാത താരം പോലെ ഭക്തിന്നരന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവമേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ നാദേ മരീ എന്റെ മനസ്സിന്റെ ദൈവം നാദേ മരീ എന്റെ മനസ്സിന്റെ ദൈവം മേഘങ്ങൾ താരം പോലെ I'm not the only one.
ദൈവാനുഗ്രഹപ്രദമായ നല്ല ആഴ്ച നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.